ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാജമദ്യം പിടികൂടിയത് ഇത്തവണയും ഉടുമ്പൻചോല എക്സൈസ് സർക്കിളിൽ തന്നെ. ഒരു മാസത്തിനിടെ 28 കേസുകളിലായി 6000 ലിറ്റർ കോടയും 101 ലിറ്റർ ചാരായവുമാണ് പിടികൂടിയത്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വ്യാജമദ്യം പിടികൂടിയത് ഉടുമ്പൻചോല സർക്കിളിലായിരുന്നു. 22,440 ലിറ്റർ കോടയും 362 ലിറ്റർ ചാരായവും അന്ന് പിടികൂടിയിരുന്നു. ഇത്തവണ കേസുകളുടെ എണ്ണം പാതിയായി കുറഞ്ഞെങ്കിലും സംസ്ഥാന തലത്തിൽ മുമ്പിൽ തന്നെയാണ് ഉടുമ്പൻചോല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 28 കേസുകളിലായി 6100 ലിറ്റർ കോടയും 101 ലിറ്റർ ചാരായവും പിടികൂടി. കഞ്ചാവും മദ്യവിൽപ്പന കേസുകളും വേറെയുമുണ്ട്. 26 അബ്കാരി കേസുകളും 2 NDPS കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ അബ്കാരി കേസുകളിൽ സംസ്ഥാനത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാനും 6000 ലിറ്ററോളം വാഷ്, 100 ലിറ്ററോളം ചാരായം, 10 ലിറ്ററോളം വിദേശ മദ്യം എന്നിവ കണ്ടെടുത്തിട്ടുള്ളതാണ്. വിവിധ കേസുകളിലായി 4 വാഹനങ്ങളും കണ്ടുകെട്ടിയിട്ടുള്ളതാണ്. ആകെ 28 കേസുകളിലായി 24 പ്രതികൾ ഉള്ളതും അതിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിച്ച ദിവസം നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായി 65 ലിറ്റർ ചാരായവും 80 ലിറ്റർ കോടയും പിടികൂടി. ഇരട്ടയാറിന് സമീപം ചെമ്പകപ്പാറയിലും പ്രകാശ് ഗ്രാം നാലുമുക്കിലും നടത്തിയ പരിശോധനകളിലാണ് വാറ്റുചാരായം കണ്ടെത്തിയത്. നാലുമുക്കിൽ നിന്നും 400 ലിറ്റർ കോടയും 25 ലിറ്റർ ചാരായവും കണ്ടെത്തി. സംഭവത്തിൽ കാനത്തിൽ സുബീഷ്, തട്ടാരത്തിൽ റിൻസൻ എന്നിവർ അറസ്റ്റിലായി. ഇരുവരും ചേർന്ന് ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് ചാരായം നിർമ്മിച്ചു വരികയായിരുന്നു. ചെമ്പകപ്പാറയിൽ മധുവിന്റെ പുരയിടത്തിൽ നിന്നുമാണ് ചാരായവും കോടയും കണ്ടെത്തിയത്. ജനം, ഇടുക്കി.